ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. ഇതിൽ വെള്ളം നിൽക്കുന്നില്ല, ഡ്രെയിനായി, അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പം വെള്ളം നിൽക്കാത്തത് രണ്ട് കാര്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടല്ലോ, അതേപോലെ പൊക്കിയുടെ കുടുക്കിയിട്ടാൽ മതി സൈഡിൽ, എന്നാലും വെള്ളം അതിൽ തന്നെ നിൽക്കും. ആവശ്യം കഴിഞ്ഞിട്ട് താത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊന്ന് അയച്ച് നോക്കാം. ബാക്ക് ബോഡി അയക്കുക, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വാൽവ് അയക്കാം. ഇതാണ് അതിൻ്റെ വാൽവ് വരുന്നത്. ഈ മുകളിലേക്കുള്ള കയറ് വലിക്കുമ്പോഴാണ് അതിലെ വെള്ളം പുറത്തേക്ക് പോവുക. അപ്പോൾ ആദ്യം അതിൻ്റെ മുകളിലേക്കുള്ള കയറ് വേണമെങ്കിൽ അയക്കാം, അതല്ലെങ്കിൽ നേരെ സ്ക്രൂ അയക്കാം. സ്ക്രൂ ഇത് കുറച്ച് ടൈറ്റാണ്, തുരുമ്പ് പിടിച്ചത് കൊണ്ട് തന്നെ ഒന്ന് നോക്കട്ടെ കിട്ടുന്നുണ്ടോയെന്ന്. നന്നായി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ അതിൽ നിന്ന് കറങ്ങുകയാണ്. സെൻറ്ററിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കുക ആദ്യം. ഒരു സ്ക്രൂവും കിട്ടുന്നില്ല. ഇപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് അതിനൊരു കട്ടിങ് ഉണ്ടാക്കാം. നാല് സ്ക്രൂകളും ഒരേപോലെ തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. നാല് സ്ക്രൂം അതേപോലെ ചെയ്തതിന് ശേഷം സ്ക്രൂ നേരെ അയച്ചാൽ മതി. ഇപ്പം നമ്മളെ സാധാരണ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഇടാൻ പറ്റുന്ന രൂപത്തിലായി. ഇപ്പം ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ആണ്. നേരെ നന്നായി കട്ട് ചെയ്യുക. അതാണ് ഇതേപോലെയാണ് കട്ട് ചെയ്തത്. ആദ്യം റൗണ്ട് ആയിരുന്നു, അതിന് പകരം ഇതേപോലെ ഹാക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തു. നേരെ എന്നിട്ട് വലിയ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടാണ് ഇതയക്കേണ്ടത്. ഇതേപോലെ അയച്ചു കഴിഞ്ഞാൽ നാല് സ്ക്രൂം പോരും. ശേഷം ഇതിൻ്റെ നാല് ഭാഗത്തും കാണുന്ന ആ ക്ലിപ്പ് നേരെ ഉള്ളിലേക്ക് അമർത്തി നേരെ പൊക്കിയെടുക്കുക. ഇത് സാധാരണ കംപ്ലൈൻറ്റ് വരുന്നത് അതിൽ എന്തെങ്കിലും കോയിൻസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ ബട്ടൺസൊക്കെ കുടുങ്ങുമ്പോഴാണ് കംപ്ലൈൻറ്റ് വരുന്നത്. അങ്ങനെയെങ്കിൽ അത് ആ ബട്ടൺസ് എന്താണോ ആ കുടുങ്ങി കിടക്കുന്ന സാധനം അതിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ റെഡിയാവും. രണ്ടാമത്തെ കംപ്ലൈൻറ്റ് വരുന്നത് ഇത് കുറച്ച് കാലം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റബ്ബറിൻ്റെ ഇലാസ്റ്റിക്കൽ സ്വഭാവം പോവും, അപ്പോൾ പിന്നെ അതിൽ വെള്ളം നിൽക്കാതാവും. അപ്പോഴാണ് അപ്പോൾ ഇതൊന്ന് അയച്ച് നോക്കുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകളിലേക്കുള്ള ഡ്രെയിനിൻ്റെ വയറാണത്, അത് നമ്മൾ നല്ല അയച്ചെടുത്തു. ഇനി അതിൻ്റെ ക്ലിപ്പ് ഉള്ളിലേക്കാക്കിയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പം അതെടുത്തു, അതിന് ഉള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. എന്നിട്ടും ഇതേ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബെല്ലോ മാറ്റേണ്ടി വരും, അതായത് ആ ബ്ലാക്ക് കളറിൽ കാണിക്കുന്ന സാധനം. വാഷിംഗ് മെഷീൻ്റെ ബെല്ലോ അയച്ചു. ഇനി ഇതിൽ ബട്ടൺസ് അതേപോലെ
സേഫ്റ്റി പിന്നൊന്നും കുടുങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഇനി നമുക്ക് നന്നായി ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ അതിൽ നിന്നും അയച്ച ബെല്ലോയും ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തു, രണ്ടും ക്ലീൻ ചെയ്തു. ഏകദേശം അതിൻ്റെ സ്പ്രിങ് കുറച്ച് പഴയതായിട്ടുണ്ട്, അപ്പോൾ കുറച്ചൊന്ന് വലിച്ചൊന്ന് നീട്ടി കൊടുക്കുന്നതിന് ശേഷം അതേമാതിരി പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും ഇത് വെള്ളം ചെറിയ തോതിൽ ലീക്ക് ഉണ്ട്. ഈ ബെല്ലോയുടെ ഇലാസ്റ്റിക് സ്വഭാവം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ലീക്ക് വരാൻ കാരണം. റബ്ബറിൻ്റെ ആ ഇതുണ്ടല്ലോ നമ്മൾ നിൽക്കുമ്പോൾ താഴ്ന്നത്, ആ ഇത് ഇതിൽ നിന്നും പോയിട്ടുണ്ട് പഴയതായതുകൊണ്ട്. അതുകൊണ്ട് പുതിയത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ സാധനം റെഡിയാവുന്നതാണ്.